വല്ലാത്ത വൈരുദ്ധ്യം സീനുസൂർ താങ്കൾക്ക് തന്നെ അനുഭവപ്പെടുന്നില്ലേ? ഇപ്പോ എം എം മണിയുടെ പരാമർശത്തിനെതിരെ നിയമസഭ സ്തംഭിപ്പിക്കുക, തുടർന്ന് അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തില് എം എം മണിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുക, അതിനെ കെ പി സി സി പ്രസിഡന്റ് ന്യായീകരിക്കുക, നോക്കൂ, ഈ സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടിയോ എന്നറിയാതെ അത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുക, അതും അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിച്ച് അത് അവസാനിപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും വൈരുദ്ധ്യം, നിങ്ങൾ തന്നെ നോക്കിയാൽ ആ വൈരുദ്ധ്യം കാണാം. ശിനുസു, അദ്ദേഹം പറഞ്ഞ ചിന്തൻ ശിവരില് പിന്നെ എന്തൊക്കെയാ സംഭവിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അങ്ങനെ കൈരളി ചാനല് എന്തെങ്കിലും ഒരു വാർത്ത പുറത്തുവിട്ടാൽ ഉടനെ അത് ചിന്തൻ ശിവരിൽ സംഭവിച്ചതാണെന്ന് അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ഞങ്ങള് പുറത്താക്കിയത് അതിനകത്ത് വ്യക്തമായിട്ട് ആ പുറത്താക്കിയ കത്തില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളും ചർച്ച ചെയ്താണല്ലോ. പുറത്താക്കിയ വിഷയം അദ്ദേഹം പറയുന്ന വിഷയം പാലക്കാട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പിന്നെ പി എസ് ഉണ്ടല്ലോ പുതിയ ശശി, അദ്ദേഹം ചെയ്ത പണിക്കല്ല പുറത്താക്കിയത്. പിന്നെ പാലക്കാട് ഡിഒയുടെ സഹപ്രവർത്തക കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ കേസിലുമല്ല പുറത്താക്കിയത്. പുറത്താക്കിയ സംസ്ഥാന വൈസ് പ്രസിഡന്റിനോട് അപകാരിയതായിട്ട് പെരുമാറിയത്, അത് ഒരു ആണിനോടാണ് അപകാരിയതായിട്ട് പെരുമാറിയത്, അതിനു വേണ്ടിയിട്ടാണ് പുറത്താക്കിയത്. അല്ലാതെ അഡ്വക്കേറ്റ് അനിൽകുമാർ വിചാരിക്കുന്നത് അവരുടെ പാർട്ടിയിലുള്ള സഹാർത്ഥികളോടൊക്കെ കാണിക്കുന്ന ആ സ്വഭാവം കാണിച്ചത് കൊണ്ടാണ് പുറത്താക്കിയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കെട്ടിച്ചമച്ച കഥയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അപ്പൊ ആ കണക്കൊന്നും ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. വനിതകൾ ഈ സമരത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ആയിരുന്നാലും കോൺഗ്രസിന്റെ ആയിരുന്നാലും മഹിളാ കോൺഗ്രസിന്റെ സമരത്തിലൊക്കെ വരുന്നത് അവര് വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ വരും. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മളിത് ഒരുപാട് കണ്ടതാണ്, നിങ്ങളുടെ സഖാക്കളൊക്കെ കൊടുത്ത പരാതികളൊക്കെ. അപ്പൊ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയിപ്പിച്ച് നിങ്ങൾ നാണം കെടാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ അവര് പറഞ്ഞ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു ബി ജെ പിയും ഇവരുമായിട്ടുള്ള സംഭവം. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തില് ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ആരും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ കിടന്നതെന്നുള്ളത് അനിൽകുമാർ മറന്നുപോകരുത്. പിന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പരിശോധിക്കാൻ പറയും. പിന്നെ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ വരുന്ന കേന്ദ്രമന്ത്രിമാരെ ചിലപ്പോൾ ബഹുമാനിച്ചില്ല എന്ന് വരും. പക്ഷെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ വേണ്ടത്ര പാദസേവ നടത്തി കൊടുക്കുന്നുണ്ട്. അതൊക്കെ മതി, ആ ബന്ധമൊക്കെ മതി തൽക്കാലം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാൻ. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുണ്ടല്ലോ വീണ വിജയനും കൂടെ ബന്ധപ്പെട്ട് നടത്തിയ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതികളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ, കുറെ അധികം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ പറയുമ്പോ ഒന്ന് നോവും. അല്ല വന്ന കാര്യം അല്ല അത് തന്റെ ഇടം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ നടപടി സ്വീകരിക്കും. അത് കേസ് വരും. ഒന്നുകൂടെ പറഞ്ഞാൽ കേസ് വരും. അല്ല കുറെ അധികം ഒന്നുകൂടെ പറഞ്ഞാൽ കേസ് വരും. ഇനി അല്ലല്ല കുറെ അധികം അല്ലല്ലോ ഒന്നുകൂടെ പറഞ്ഞാൽ കേസ് വരും. ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ കേസ് വരും. ഞാൻ നിയമപരമായി പറയുകയാണ്. നിങ്ങളുടെ പേര് കേസ് വരും. കേട്ടില്ലേ, നിങ്ങൾ പറഞ്ഞ പേര് കേസ് വരും. അത് കേട്ടപ്പോ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ സിനുസൂർ അഡ്വക്കേറ്റ് അനിൽകുമാർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതുവരെ കുറെ കാര്യങ്ങൾ അഴിമതി പുറത്തു വന്നിട്ടുണ്ടെന്നാണല്ലോ, അത് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്? സ്പ്രിംഗർ കേസില് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങളൊക്കെ തന്നെയല്ലേ വാർത്ത കൊടുത്തത്? ഞങ്ങൾ അറിയാമല്ലോ വാർത്ത കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. എന്ത് ബന്ധം പറയൂ? രാജ്യപരമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കോൺഗ്രസിനകത്തുനിന്നാണ് ഈ വാർത്തകളെല്ലാം. അല്ല പറഞ്ഞോട്ടെ, എന്ത് സംഘടനാ സംവിധാനമാണ് കോൺഗ്രസിനകത്ത് അഡ്വക്കേറ്റ് അനിൽകുമാർ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണ്. എ കെ ജി സെന്ററിൽ, നിങ്ങളുടെ എ കെ ജി സെന്ററിൽ പി കെ ശ്രീമതി ടീച്ചർ ഇ പി ജയരാജനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മകളുടെ കാര്യം പറയൂ. താങ്കൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ വെറുതെ പറയാതെ പറഞ്ഞു പോകാതെ വീണ വിജയനെതിരെ ഇതുവരെ എന്ത് അഴിമതി ആരോപണമാണ് എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു കൊടുത്ത താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊരു നിയമ നടപടി ആവുമല്ലോ, പറയൂ. ഞാൻ കേസ് കൊടുക്കും, വെല്ലുവിളിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞാൽ കേസ് കൊടുക്കും. എന്താ എക്സാലോചിക്കുന്നു മാത്രമേ കേട്ടുള്ളൂ. കേട്ട് കേൾവി ഒന്നും പറയണ്ട, ധൈര്യം ഉണ്ട്, തന്റെ ഇടം ഉണ്ട്, തുടർന്ന് പറ. സ്വപ്ന സുരേഷ് പറഞ്ഞ ആരോപണങ്ങൾ
ചാനലുകളിൽ വ്യക്തമായി വന്നതാണ്. ആ വ്യക്തമായി വന്ന ആരോപണങ്ങളിൽ പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞത് വീണാ വിജയനുമായി അത് അത് മാധ്യമങ്ങൾ വഴി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്കളുടെ മറുപടി കൂടി കേട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എന്റെ പേരിൽ എന്തെങ്കിലും നിയമ നടപടികൾ അതിന്റെ പേരിൽ പറഞ്ഞാലല്ലേ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അഴിമതി എന്ന് പറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അഡ്വക്കേറ്റ് ശ്രീ നുസൂർ പറയുന്നത് വീണ വിജയനെതിരെ ഇതിനകം കുറെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അതെന്താണ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ നിയമ നടപടി സ്വീകരിച്ചോളാന്നാണ് പറയുന്നത്. നമുക്കൊരു നിയമ നടപടിയല്ലേ അത്, കിട്ടുന്നത് ഒഴിവാക്കണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, വീണ വിജയനെതിരെ എന്തൊക്കെയോ അഴിമതി ആരോപണങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട് എന്നാണല്ലോ ശ്രീ നുസൂർ താങ്കൾ പറയുന്നത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരുപാട് തവണ ചാനലിൽ തന്നെ എഴുതി കാണിച്ചതും നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളും. ചാനലിൽ അങ്ങനെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. ചാനലിൽ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല നുസൂർ. ചാനലുകളിൽ വന്നിട്ടില്ല. വീണ വിജയനുമായി, വീണ വിജയന്റെ കമ്പനിയുമായി ഈ കേസില് കക്ഷി ചേർന്നിട്ട് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് നിങ്ങൾ എഴുതി കാണിച്ചത് ഓർമ്മയില്ല. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. 164 മാധ്യമങ്ങളോട് സ്വപ്ന സുരേഷ് പറഞ്ഞത് വീണ വിജയന്റെ ഇക്കാര്യത്തിലുള്ള ബന്ധം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് ആരോപണങ്ങളല്ല, അഴിമതി ആരോപണങ്ങളല്ല അത്. ഏതൊരു ബന്ധം, ഏതൊരു ബന്ധം? ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന സുരേഷിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വീണ വിജയൻ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം 164 കേൾക്കൂ. ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഒന്നുകിൽ താങ്കൾക്ക് പിൻവാങ്ങാം, അല്ല എങ്കില് അക്കാര്യത്തില് ഈ അഴിമതി ആരോപണങ്ങള് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്ക്, പ്രശ്നം തീർന്നല്ലോ. ഇപ്പൊ കാണാൻ പറ്റൂ, വ്യക്തമായിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ തനിച്ചു പോയി സി സി ടി വി ദൃശ്യം പുറത്തുവിടും. സ്പ്രിംഗറിന് പിന്നിൽ വീണ വിജയൻ, സ്പ്രിംഗർ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയന്റെ എക്സാലോജി കമ്പനി, ഇതൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. ഇനി ബാക്കി അനിൽകുമാറിന്റെ നിയമപരമായിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് കോടതിയിൽ ഹാജരാക്കാം. അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഇനി അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 164 കൊടുത്ത് രണ്ട് വസ്തുതകൾ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേരിൽ കെ ടി ജലീലിന്റെ പരാതിയിൽ കേസെടുത്തു. ഇതൊക്കെ വ്യക്തമായി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ ചാനലിൽ വന്നിട്ടുള്ളതാണ്. സ്പ്രിംഗ്ലറിന് പിന്നിൽ വീണ വിജയനാണ് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നുസൂർ പറയുന്നത്.